सदाशिव समारंभं शंकराचार्य मध्यमं अस्मदाचार्य पर्यन्तं वंदे गुरुपरंपरां कावेणुरवकलाय नील कमलाजुंबनलंबडो विरम्य अलिबोधयुवारविंद मध्ये रमदां मे हृदि देवगी किशोरा ബുദ്ധമല അതിലെ ശ്ലോകങ്ങളുമായിട്ട് പരിചയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 34-35 ശ്ലോകങ്ങളാണ്. ഒരു 34-ാമത്തെ ശ്ലോകം. ലക്ഷ്മിയാ നിത്യനിഷേവിതായ ദധതേ ശംഖം രഥാംഗം ഗദാം ചാപാസീജ സമുല്ലസത് മരതകസ്തംഭോപമേർബാഹുഭീ കേയൂരോദരബന്ധഹാരമകുടശ്രീവത്സ പീതംബരസ്രക്കാഞ്ചീ കടകാദി സ്രക്കാഞ്ചീ കടകാഭിരാമവപുഷേ പുംസേ പരസ്മൈ നമഃ. ലക്ഷ്മിയാ നിത്യനിഷേവിതായ ദധതേ ശംഖം രഥാംഗം ഗദാം ചാപാസീച സമുല്ലസത് മരതകസ്തംഭോപമേർബാഹുഭീ കേയൂരാംഗദബന്ധഹാരമകുടശ്രീവത്സപീതംബരസ്രക്കാഞ്ചീകടകാഭിരാമ വപുഷേ പുംസേ പരസ്മൈ നമഃ. ഒരു മനോഹരമായ അംഗപ്രത്യംഗ വർണ്ണന. ആ അംഗപ്രത്യംഗ വർണ്ണനത്തിൽ ആവശ്യമായ പദസംസ്കാരമൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ചിലയിടത്തൊക്കെ സമസ്ത പദങ്ങളുടെ ഒരു നീണ്ട നിര, ചിലയിടത്ത് അങ്ങനെ അല്ലാത്തൊരു സ്ഥിതി. അങ്ങനെ ആ ശരീരവർണ്ണനയ്ക്ക് സഹായകമായ ആ ശരീരവർണ്ണനയുടെ ആയതത്വം മുതലായ ഗുണങ്ങളൊക്കെ വ്യക്തമാകുന്ന രീതിയിലുള്ള പദഘടന കൊണ്ട് സുന്ദരമായ ഒരു വർണ്ണനയാണ്. എന്താ പറയണമെന്ന് വെച്ചാൽ, പുംസേ പരസ്മൈ നമഃ. ആ പുമാനെ, പുംസേ, ആ പുമാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. ആ പുരുഷോത്തമനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയുള്ള പുരുഷോത്തമനാണ് എന്നാണ് ഇനി പറയണം. തുടക്കം പറയണു, ലക്ഷ്മി നിഷേവിതായ. ലക്ഷ്മി നിത്യനിഷേവിതായ, ലക്ഷ്മിയാൽ നിത്യവും സേവിക്കപ്പെടുന്നവനായിരുന്നു ലക്ഷ്മി. ലക്ഷ്മീദേവി. അപ്പം ലക്ഷ്മീദേവിയാൽ എന്നും സേവിക്കപ്പെടുന്നവനായ പുംസേ, നിഷേവിതായ പുംസേ, ലക്ഷ്മീദേവി എല്ലായ്പ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ പുരുഷോത്തമനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഇനി ആ പുരുഷോത്തമൻ്റെ വിശേഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദധതേ ശംഖം രഥാംഗം ഗദാം ചാപാസീച സമുല്ലസൻ മരതക സ്തംഭോപമേ ബാഹുഭി. ബാഹുഭി ബാഹുക്കളിലാണ്, കൈകളിൽ. എങ്ങനെയുള്ളതാണ് കൈകൾ? മരതക സ്തംഭോപമൈ. മരതകക്കല്ലിൻ്റെ ഒരു സ്തംഭം, ഒരു തൂണ്. അപ്പം മരതക തൂണ് പോലെ, മരതകരത്നം കൊണ്ട് നിർമ്മിച്ച ഒരു തൂണ് പോലെ ശോഭിക്കുന്ന കൈ. ആ കയ്യിൽ ദധതേ എന്തൊക്കെയാണുള്ളത്? കയ്യിൽ ശംഖം, ശംഖുണ്ട്. അതുപോലെ രഥാംഗം, ചക്രമാണ്, സുദർശന ചക്രമുണ്ട്.
പിന്നെ ഗദ കൗമോദകി എന്ന് പറഞ്ഞ ഗദയുണ്ട്, ചാപം ചാർഗം എന്ന ചാപുണ്ട്, വില്ലുണ്ട്, അസി വാളുണ്ട്. ഇതെല്ലാം ദത്തത്തെ കയ്യിലേന്തിക്കൊണ്ടുള്ള ആളാണ്. എങ്ങനെയുള്ള കൈയാണ്? മരതക കല്ലുപോലെ, മരതക കല്ലിൻ്റെ സ്തംഭം പോലെ നീണ്ട ബാഹുക്കളോട് കൂടിയവൻ. അതാണ് സമുല്ലസൻ മരതക സ്തംഭോപമൈ ബാഹുഭി. ഒരു നീണ്ട സമസ്ത പദമാണ് അവിടെ ഉപയോഗിച്ചുള്ളത്. ആ സമസ്ത പദം ഉപയോഗിച്ചാൽ അതിന് ആ ബാഹുവിൻ്റെ നീളം അറിയാതെ, കവി അറിയാതെ തന്നെ ആ പദഘടന കൊണ്ട് ആ കൈയിൻ്റെ നീളം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ലക്ഷ്മി നിത്യനിഷേപിതായ ദധതേ ശംഖം രഥാംഗം ഗദാം ചാപാസീച സമുല്ലസൻ ശോഭിക്കുന്ന മരതകസ്തംഭ ഉപമി. മരതകസ്തംഭം, സ്തംഭം തൂണ്, ആ തൂണിനോട് ഉപമിക്കാവുന്ന ബാഹുഭി കൈകളാൽ. അപ്പോൾ അത് നാലും കൈകളേന്തിയിട്ടുള്ള ആളാണ്. നാല് തൃക്കൈകളിലെ ഇവ ഏന്തിയിട്ടുള്ളവനും ലക്ഷ്മീദേവിയാൽ നിത്യവും പരിസേവിക്കപ്പെടുന്നവനും. ഇനിയുണ്ട് പറഞ്ഞ കേയൂരോദര ബന്ധഹാര മുകുട ശ്രീവത്സ പീതാംബരത്രക്കാഞ്ചി കടകാഭിരാമവപുഷ. അദ്ദേഹത്തിൻ്റെ വപുസ്സുണ്ട്, ശരീരം. ശരീരം എങ്ങനെയുള്ളതാണ് എന്നാണ്, ആഭരണങ്ങളെ കൊണ്ട് നിറഞ്ഞ ശരീരം. കേയൂരം, ഈ കേയൂരം അംഗദം കടകം അങ്കുലീയകം ഇതൊക്കെ കയ്യിൻ്റെ അലങ്കാരങ്ങളാണ്. കേയൂരം എന്ന് പറയണത്, കടകം എന്ന് പറയണത്, അംഗദം എന്ന് പറയണത് ഒക്കെ എപ്പോഴാണ് ചോദിച്ചാൽ ഒക്കെ വളരെ പര്യായങ്ങളാണ്, കങ്കണം എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളാവുന്നത് എങ്ങനെയാണ്? എല്ലാം വളയുടെ പര്യായമാണെങ്കിൽ എല്ലാം കങ്കണം എന്നർത്ഥം പറഞ്ഞൂടെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് ആ അണിയുന്ന സ്ഥലത്തിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ പേര്. കേയൂരം തോൾവളയാണ്, കടകം അതിൻ്റെ ചോടയുള്ള വളയാണ്, കങ്കണം അതിൻ്റെ അതിൻ്റെ ഏറ്റവും അടിയിലുള്ള വളയാണ്, മോതിരം വിരലിലുള്ള വള, അതും ഒരു തരം വള തന്നെയാണല്ലോ. അപ്പോൾ അണിയുന്ന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പേര് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാരായണീയത്തിൻ്റെ രണ്ടാമത്തെ സർഗത്തിൽ രണ്ടാമത്തെ ശ്ലോകം എങ്ങനെയാണ്? കേയൂരാങ്കണ കങ്കണോ കേയൂരാംഗത കങ്കണോത്തമ എന്നുപയോഗിക്കുന്നുണ്ട്. കേയൂരം അംഗതം കങ്കണം രത്നാംകുലീയം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണെങ്കിൽ പട്ടതിരി അത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ചിട്ടാണ് അത് വേറെ വേറെ പദങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കേയൂരുണ്ട്, കേയൂരോദര, പിന്നെ കേയൂരോദര ഹാരം വനമാല മാലയുണ്ട്, പിന്നെ മകുടം കിരീടമുണ്ട്, ശ്രീവത്സം മറുക് ശ്രീവത്സം എന്ന മറുകുണ്ട്, പീതാംബരുണ്ട്, കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണുണ്ട്, പിന്നെ കടകം കടകം വേറെയുണ്ട്. അങ്ങനെ ഉള്ള വപുസോടുകൂടിയവൻ, ഇവയൊക്കെ അണിഞ്ഞ ശരീരത്തോടുകൂടിയവൻ. അപ്പോൾ കേയൂരം മുതലായ ആഭരണങ്ങളാൽ, കിരീടം മുതൽ കേയൂരം മുതലായ ആഭരണങ്ങളാൽ ശോഭിക്കുന്ന ബബുസോടു കൂടിയവനുമായ പരസ്മയെ നമ്മ പുരുഷനെ പരനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ അലങ്കാരങ്ങളായിട്ട് പറയേണ്ടതാണ്. കേയൂരം മുതൽക്ക് ഈ പറഞ്ഞതൊക്കെ അലങ്കാരങ്ങളാണ്. ആ അലങ്കാരങ്ങളുടെ ബാഹുല്യം ഈ സമസ്ത പദത്തിൻ്റെ നീളത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം.
നോക്കൂ, ഇത്ര നീണ്ട മുദ്രയാണെന്നറിയൂ, കേയൂരോദര ബന്ധ ഹാര മുകുട ശ്രീവത്സ പീതാംബര ത്രക്കാഞ്ചി കടകാഭിരാമ വപുസ്. നീണ്ട ഒരു സമസ്തപദം, കുറേ ചെറിയ പദങ്ങൾ ചേർത്ത് വലിയൊരു പദം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത് ആ ശരീരത്തിലുള്ള ആഭരണങ്ങളുടെ ആധിക്യം അത് വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള വപുസോടുകൂടിയ അടിയു ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയും. അപ്പോൾ എങ്ങനെയുള്ള ഭഗവാനെയാണ് ഞാൻ നമസ്കരിക്കുന്നത് ചോദിച്ചാൽ, നാല് തൃക്കൈകളിലും ആയുധമേന്തിയവനാണ്. ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, ശാപമുണ്ട്, വാളുണ്ട്. അപ്പോൾ നാല് തൃക്കൈകളിലും ആയുധമേന്തിയിട്ടുള്ളവനും ലക്ഷ്മിയാൽ എപ്പോഴും സേവിക്കപ്പെടുന്നവനും തോൾവള മുതലായ ആഭരണങ്ങളാൽ പരിശോഭിതമായ ശരീരത്തോടുകൂടിയവനുമായ ആ നീലാളിവർണ്ണനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യ് മരതകത്തൂണ് പോലെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ആ രത്നത്തിൻ്റെ ശോഭ വ്യാപിച്ചതാണ് എന്ന് പറയാതെ കിട്ടും. ഏതെങ്കിലും ഒരു ഭാഗം വർണ്ണിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ശോഭ തന്നെയാണ് എല്ലാ ഭാഗവും എന്ന് ഊഹിച്ചെടുക്കാൻ സഹൃദയന്മാർക്ക് കഴിയുമല്ലോ. അതുകൊണ്ടാണ് മരതകസ്തംഭോപമേ ബാഹുഭീ എന്ന് പറഞ്ഞത്. ബബ്സിന് വേറെ പ്രത്യേകമായ വിശേഷണങ്ങളൊന്നും കൊടുത്തില്ല, ഒരു ഉപമാനവും പറഞ്ഞില്ല. എന്തേ ഉപമാനം പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ പറയേണ്ട ആവശ്യമില്ല. കയ്യ് ഇന്ന രീതിയിലുള്ള നിറത്തോടു കൂടിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ശോഭയോടു കൂടിയതാണ് കയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ ആ ശോഭയുള്ളതാണ് എന്ന് പറയാതെ തന്നെ കിട്ടുമല്ലോ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ മനോഹരമായ ഒരു സ്വരൂപവർണ്ണനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആ സ്വരൂപവർണ്ണനത്തിൽ പ്രധാനമായിട്ട് ഊന്നിയത് അദ്ദേഹത്തിൻ്റെ അലങ്കാരങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സിംബോളിക്കായിട്ടുള്ള ആയുധങ്ങളിലുമാണ്. ഇപ്പോൾ പ്രതീകാത്മകമായ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ആ ആയുധങ്ങളിലും അതേപോലെ തന്നെ ഈ ആഭരണങ്ങളിലും എപ്പോഴും ഈ സഗുണോപാസനയുടെ ഏറ്റവും മുഖ്യമായൊരു ഘടകം ആണ് അലങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം വിഗ്രഹങ്ങളെയൊക്കെ ധാരാളം അലങ്കരിക്കുന്നത്. മാലകളെ കൊണ്ട് ഇഷ്ടംപോലെ അലങ്കരിക്കും. അതായത് അഭിഷേകം കഴിഞ്ഞ് ആ വാരും മുമ്പ് മാല എന്നാണ്, തോരും മുമ്പ് മാല. അതായത് അഭിഷേകജലം ആ വിഗ്രഹത്തിൽ നിന്ന് തോരുന്നതിന് മുൻപ്, അത് ഉണങ്ങി പോകുന്നതിന് മുൻപ് തന്നെ മാല ചാർത്തണമെന്നും എത്ര മാല ചാർത്തുന്നതും ഭഗവാൻ ഇഷ്ടമാണ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പം സഗുണോപാസനയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ധാരാളം മാല ചാർത്തുന്നത്, മാല ദേവന് വഴിപാടായിട്ട് വരുന്നതും അങ്ങനെ തന്നെയാണ്. വിളക്ക്, മാല, ഇത് രണ്ടും വഴിപാടായിട്ട് ധാരാളം വരാറുണ്ട്. അപ്പോൾ ഈ മാല ഒഴിവാടായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ, സഗുണോപാസനയിൽ ഈ അർച്ചാബിംബത്തെ ഇങ്ങനെ അലങ്കരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് എന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഇവിടെ മുകുന്ദമാലാകർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്. ആ വർണ്ണിച്ച ശ്ലോകമാണ് നമ്മളിപ്പോൾ കേട്ടത്. ലക്ഷ്മിയാ നിത്യനിഷേവിതായ ദതതേ ശംഖം രഥാംഗം ഗദാം ചാപാസീച സമുല്ലസൻ മരതകസ്തംഭോപമൈ ബാഹുഭീ കേയൂരോദരബന്ധഹാരമുകുട ശ്രീവത്സ പീതാംബരസ്രകാഞ്ചി കടകാഭിരാമവപുഷേ പുംസേ പരസ്മൈ നമ. മനോഹരമായ ഒരു വർണ്ണനയോടുകൂടി ഭഗവാനെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകം.
ഇനി അടുത്ത പൃഥ്വീരേണുരണു പയാംസി കണിക ഫൽഗുസ്ഫുലിംഗാലഘുസ്തേജോ നിശ്വസനം മരുത്ത് അനുതരം രന്ധ്രം സസൂക്ഷ്മം നഭ ക്ഷുദ്ര രുദ്രപിതാമഹപ്രഭൃതയ കീടാ യമസ്ത കീടാ സമസ്താസുരാ ദുഷ്ടം ദൃഷ്ടം യത്ര സ താവതോ വിജയതേ ഭൂമാവധൂതാവധി പൃഥ്വീരേണുരണു പയാംസി കണിക ഫൽഗുസ്ഫുലിംഗാലഘു തേജോ നിശ്വസിതം നിശ്വസനം മരുത്തനുതരം രന്ധ്രം സുസൂക്ഷ്മം നഭ ക്ഷുദ്രം രുദ്രപിതാമഹപ്രഭൃതയ കീടാ സമസ്താസുരാ ദൃഷ്ട്വാ യത്ര സ താപകോ വിജയതേ ഭൂമാവധൂതാവതി. അങ്ങയുടെ മഹത്വമില്ലെങ്കിൽ ഇതൊക്കെ നിസാരങ്ങളാണ്. ദൃഷ്ട്വാ യത്ര സ താപകോ വിജയതേ ഭൂമാ അധൂതാവധി, അവധിയില്ലാത്ത അതിരില്ലാത്ത അങ്ങയുടെ ഭൂമാവിന് മുമ്പിൽ, അങ്ങയുടെ മഹത്വത്തിന് മുമ്പിൽ, അവധിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത, അതിരില്ലാത്ത നിസ്സീമമായ അളവറ്റാണ് കർത്ത. അപ്പം അങ്ങയുടെ മഹിമ എങ്ങനെയുള്ളതാണ് ചോദിച്ചാൽ അവധിയില്ലാത്തതാണ്, നിരവധി എന്ന് ആണ് പറയാം. അവധിയില്ലാത്തത് നിരവധി. അങ്ങനെയുള്ള മഹിമാവോടുകൂടിയ അങ്ങയെ ദർശിക്കുക, ദർശിക്കാഞ്ഞാൽ അങ്ങയുടെ മുന്നിൽ ഇതൊക്കെ നിസ്സാരങ്ങളായിരിക്കണമെന്ന് പറയുന്നു. ദൃഷ്ട്വാ യത്ര സ താവകോ വിജയതേ ഭൂമാ അധൂതാവപി. ഭൂമാവ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയേണ്ടത്? അവധിയില്ലാത്തതായിരിക്കുന്നു. എന്തിൻ്റെ മുന്നിൽ? അങ്ങയുടെ താവകോ മഹത്തിൻ്റെ മുമ്പിൽ, അങ്ങയുടെ മഹത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ നിസ്സാരങ്ങളായി കാണപ്പെടുന്നു. ഏതെല്ലാം? പൃഥ്വീരേണുരണു, പൃഥ്വിയുടെ ഭൂമി, ഭൂമി അങ്ങയുടെ മഹത്തിൻ്റെ മുമ്പിൽ എന്തുപോലെയാണ് കാണപ്പെടുന്നത്? ഒരു രേണു പോലെ, ഒരു പൊടി പോലെ കാണപ്പെടുന്നു. അത്ര ചെറിയതായിട്ടാണ് കാണപ്പെടുന്നത്. പൃഥ്വീരേണുരണു, പൃഥ്വിഭൂമി ഒരണുവിനെ പോലെ ചെറിയതായിട്ട് കാണപ്പെടുന്നു. പയാംസി കണിക, ജലം മുഴുവൻ ഒരു തുള്ളി പോലെ ചെറുതായി കാണപ്പെടുന്നു. അങ്ങയുടെ മഹിമാവിന് മുന്നിൽ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ജലമെല്ലാം ഒരു തുള്ളി മാത്രമാണ്. ഫൽഗുസ്ഫുലിംഗോ ലഘുസ്തേജോ, ഫൽഗുച നിസ്സാരമായ എന്നർത്ഥം. നിസ്സാരമായ സ്ഫുലിംഗം തീപ്പൊരി ഉണ്ടല്ലോ, അതായിട്ട് തീരുന്നു. അഗ്നിയൊക്കെ ഒരു തീപ്പൊരി പോലെ കാണപ്പെടുന്നു. നിശ്വസനം മരുത്ത്, കാറ്റ് ഒരു ശ്വാസോച്ഛ്വാസം പോലെ അത്രയും ചെറിയതായിട്ട് കാണപ്പെടുന്നു. വെറും ശ്വസനം പോലെ കാറ്റ് കാണപ്പെടുന്നു, അത്രയും ചെറുതായിട്ട് കാറ്റ് തീരുന്നു അങ്ങയുടെ മുമ്പിൽ. പിന്നെ നഭസ്സോ, നഭസ് രന്ധ്രം സസൂക്ഷ്മം നഭ, ഒരു ചെറിയ രന്ധ്രം ഉള്ള സൂചി ഒക്കെയുള്ള കുത്തുക എന്നൊക്കെ പറയില്ലേ, ഒരു സൂചി കുഴ പോലെയെന്നോ അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എത്ര ചെറിയൊരു തുളയാണോ ഉണ്ടാവുക, അത്രയേ ഉള്ളൂ ഈ നഭസ് എന്ന് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത്. ക്ഷുദ്ര രുദ്രപിതാമഹ പ്രഭൃതയ,
ശുദ്രനാണ്, നിസാരന്മാരാണ് ആരൊക്കെ? രുദ്രൻ, രുദ്രൻ ശിവനാണ്. പിതാമഹൻ, പിതാമഹൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവും ശിവനും അങ്ങയുടെ മഹസ്സിന് മുമ്പിൽ നിസാരന്മാരാണ്. പ്രഭൃതയ കീടാ സമസ്താസുര, എല്ലാ സുരന്മാരും എല്ലാ ദേവന്മാരും, സമസ്ത സുര എല്ലാ ദേവന്മാരും അങ്ങയുടെ മുമ്പിൽ എന്തുപോലെ കാണപ്പെടുന്നു? കീടത്തെ പോലെ കാണപ്പെടുന്നു, പുഴുവിനെ പോലെ കാണപ്പെടുന്നു. ദൃഷ്ടേ എത്ര സ താവകോ വിജയതേ ഭൂമാവധൂതാവധി, അങ്ങയുടെ ഭൂമാവ് അവധിയില്ലാത്ത ഈ ലോകത്തിൽ പരക്കുമ്പോൾ, അത് കാണുമ്പോൾ മറ്റ് സാധനങ്ങളൊക്കെ വളരെ വളരെ ചെറിയതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഭൂമിയേക്കാൾ, നക്ഷത്രമണ്ഡലത്തേക്കാൾ, അഗ്നിയേക്കാൾ, മരുത്തിനേക്കാൾ, ജലത്തേക്കാൾ, എല്ലാം ഈ പഞ്ചഭൂതാത്മകമായി കാണുന്ന എല്ലാറ്റിനേക്കാളും മഹത്വപൂർണമായതാണ് അങ്ങയുടെ നില എന്നും, ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും സൃഷ്ടികർത്താവും ശിവനും സമസ്ത സുരന്മാരും എല്ലാം ചെറിയ ചെറിയ വസ്തുക്കളായി കാണപ്പെടുന്നു എന്നതാണ് ഈ പ്രത്യേകത. അപ്പോൾ അങ്ങക്കാണ് വലിപ്പം നഷ്ടം, മറ്റുള്ള വസ്തുക്കൾക്കൊന്നുമല്ല വലിപ്പം. അങ്ങയുടെ മുമ്പിൽ ഇവരൊക്കെ നിസ്സാരന്മാരായി കാണപ്പെടുന്നു എന്നാണ്. പൃഥ്വീരേണുരണു പയാംസി ഗണിയ ഫൽഗുസ്പുലിംഗോ ലഘുസ്തേജോ നിശ്വസനം മരുത്തനുതരം രന്ധ്രം സുസൂക്ഷ്മം നഭ. ക്ഷുദ്ര രുദ്രപിതാമഹ പ്രഭൃതയ കീടാസുര സാസുര ദൃഷ്ട്വാ യത്ര സ താവകോ വിജയതേ ഭൂമാവധൂതാവധി.